വിജയത്തിൽ ആഹ്ലാദം പങ്കുവെച്ച് നിരവധി പ്രവർത്തകരും ഇപ്പോൾ അവരുടെ പ്രതികരണവുമായി രംഗത്ത് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് പാലക്കാടിൻ്റെ ആ ഒരു ട്രോളി ബാഗ് വിവാദമെല്ലാം എടുത്തു നോക്കിയാൽ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയുടെ പേര്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന പേരിൽ CPIUM ബി ജെ പിയും കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലാണ് ബിന്ദു കൃഷ്ണയും പ്രതികരിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിക്ക് പാലക്കാട്ടിലെ ജനത നൽകിയ പ്രഹരമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. ചേലക്കരയിൽ പൊരുതി തോറ്റതാണെന്നും ബിന്ദു കൃഷ്ണ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ജാതകം തിരുത്തി എഴുതാനെത്തിയ പ്രിയങ്കാ ഗാന്ധിയെ വയനാടൻ ജനത വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെന്നും ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. BJP CPM ബാന്ധവം അത് ഈ തെരഞ്ഞെടുപ്പിലും പാലക്കാട്ട് ആവർത്തിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന പേരിൽ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെയും ഈ രാജ്യത്തെ മതേതര ജനാധിപത്യത്തെയും തകർക്കാൻ ശ്രമിച്ചപ്പോ പാലക്കാട്ട് ജനത വളരെ ശക്തമായ പ്രഹരം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ മേൽ അടി കൊടുത്ത ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ജാതകം തിരുത്തി എഴുതുവാൻ പ്രിയങ്കാ ഗാന്ധിജി വരുമ്പോ കേരളത്തിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് വയനാട് വൻപിച്ച ഭൂരിപക്ഷം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ചേലക്കരയിൽ ഞങ്ങൾ പരാജയപ്പെട്ടെങ്കിലും പൊരുതിയാണ് തോറ്റത്. 2021 39,400 വോട്ടിനാണ് ശ്രീ കെ രാധാകൃഷ്ണൻ വിജയിച്ചതെങ്കിൽ ഇപ്പൊ 12,000 ശ്രീ കൃഷ്ണ വോട്ടിന് മാത്രം LDF കേരളത്തിന്റെ ഭരണ സംവിധാനം മുഴുവൻ അവിടെ ചേലക്കരയിൽ കൂടിയിട്ട് പോലും അവിടെ കേന്ദ്രീകരിച്ചിട്ട് പോലും എല്ലാ